രണ്ടു നേരം കഴിക്കുകയാണെങ്കിൽ രണ്ടിനുമിടയിൽ അഞ്ചോ ആറോ മണിക്കൂർ ഇടവേള വേണം എന്റെ ജീവിതത്തിൽ ഉറക്കമേ ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ അത് സാധ്യമല്ല ശരീരത്തിന് ഒരല്പം ജടത്തമുള്ളതിനാൽ അല്പം നേരം ഉറങ്ങണം ബാക്കി സമയം അത് വിശ്രാന്തിയിലാണ് ദിവസവും ചൂടുവെള്ളത്തിൽ അല്പം തേൻ ചേർത്ത് കഴിച്ചാൽ നമ്മുടെ ആർ ബി സിയുടെ അളവ് ഉയരുന്നതായി കാണാം ഭക്ഷണത്തിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഒരു ദിവസം നിങ്ങൾ കഴിക്കുന്ന ആഹാരം നിങ്ങൾ എന്ത് കഴിച്ചാലും എത്ര സമയമെടുത്താണ് അത് ദഹിച്ച് നിങ്ങളുടെ ഭാഗമായി തീരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ മൂന്ന് മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കുകയാണെങ്കിൽ അതിനർത്ഥം അത് ചീത്തയായ ഭക്ഷണമാണ് അതൊന്നെങ്കിൽ ഒഴിവാക്കണം അല്ലെങ്കിൽ കഴിക്കുന്ന അളവ് കുറയ്ക്കണം മൂന്ന് മണിക്കൂർ കൊണ്ട് ദഹനം പൂർത്തിയാവുകയാണെങ്കിൽ നിങ്ങൾ കഴിച്ച ഭക്ഷണം ശരീരത്തിന് അനുയോജ്യമായതാണ് എന്നാണ് അതിനർത്ഥം അത് ഏറ്റവും മികച്ച ആഹാരമാവണമെന്നില്ല നിങ്ങളുടെ ശരീരത്തിന് അത് നല്ലതാണ് രണ്ട് ഭക്ഷണങ്ങൾക്കിടയിൽ അഞ്ചോ ആറോ മണിക്കൂർ ഇടവേള ഉണ്ടെങ്കിൽ അതിനിടയിൽ ഒന്നും കഴിക്കാതിരുന്നാൽ കോശങ്ങളുടെ തലത്തിൽ ശുദ്ധീകരണം നടക്കും ആരോഗ്യകരമായ ജീവിതത്തിന് കോശങ്ങളുടെ തലത്തിലുള്ള ഈ ശുദ്ധീകരണ പ്രക്രിയ വളരെ ആവശ്യമാണ് ഇപ്പോൾ രണ്ടു നേരം കഴിക്കുകയാണെങ്കിൽ രണ്ടിനുമിടയിൽ അഞ്ചോ ആറോ മണിക്കൂർ ഇടവേള വേണം നിങ്ങളുടെ പ്രായം മുപ്പത് വയസ്സിന് മുകളിലാണെങ്കിൽ രണ്ടു നേരം ഭക്ഷണം കഴിച്ചാൽ മതിയാകും രാവിലെയും വൈകുന്നേരവും കിടക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കണം അതിനുശേഷം ശാരീരികമായ എന്തെങ്കിലും വ്യായാമമുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള കായികാധ്വാനമൊന്നുമല്ല വെറുതെ നടക്കുകയോ നൃത്തം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുക ഒരു ഇരുപതോ മുപ്പതോ മിനിട്ട് ലഘുവ്യായാമം ഭക്ഷണത്തിന് ശേഷമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ അത് ശരീരത്തിന് നന്നായി ഗുണം ചെയ്യും അനീമിയ എന്നാൽ രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറഞ്ഞു എന്നാണ് അതായത് നിങ്ങളുടെ മെറ്റൽ നഷ്ടപ്പെട്ടു എന്ന് ശരീരത്തിന്റെ ശക്തി ക്ഷയിച്ചു നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടും ഒരു കാര്യവുമില്ലാതെ ക്ഷീണം തോന്നും കാരണം ഇരുമ്പിന്റെ അംശമില്ലെങ്കിൽ ശരീരത്തിൽ ഓക്സിജന്റെ വിതരണം നടക്കില്ല So, building oxygen into the the blood is one of the important things because ശരീരത്തിന് എത്രമാത്രം ആരോഗ്യമുണ്ടെന്നതും എത്ര എളുപ്പത്തിൽ അത് സ്വയം നവീകരിക്കുന്നുണ്ടെന്നതും എല്ലാം രക്തത്തിലെ ഓക്സിജന്റെ അളവിനെ കാരണം ചില സമയങ്ങളിൽ അവർക്ക് ഹീമോഗ്ലോബിന്റെ അളവ് വളരെ കുറഞ്ഞു പോയേക്കാം ഓക്സിജനെ വഹിക്കാനുള്ള ശേഷി വളരെ കുറഞ്ഞു പോയേക്കാം അതവരെ ആവശ്യമില്ലാതെ ക്ഷീണിപ്പിക്കും ഒരു മന്ദത അനുഭവപ്പെടും അർബിസി കുറഞ്ഞു പോയാൽ നിങ്ങൾക്കൊരു മന്ദത വരും തലച്ചോറിൽ വേണ്ടത്ര ഓക്സിജൻ ഇല്ല കാരണം അതുകൊണ്ട് അത് ശരിയായി പ്രവർത്തിക്കില്ല ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും അപ്പോൾ അതിനെ സംരക്ഷിക്കുന്നതിനായി ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ദിവസവും ചൂടുവെള്ളത്തിൽ അല്പം തേൻ ചേർത്ത് കഴിച്ചാൽ നമ്മുടെ ആർ ബി സിയുടെ അളവ് ഉയരുന്നതായി കാണാം രക്തത്തിൽ കൂടുതൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വളരെ ഊർജ്ജസ്വലത അനുഭവപ്പെടും പെട്ടെന്ന് എല്ലാം വളരെ പ്രവർത്തനക്ഷമമാകും ശരീരത്തിന്റെ പുനരുജ്ജീവനം നന്നായി നടക്കും മൃതകോശങ്ങളെല്ലാം പോയി പുതിയത് വരും ശരീരത്തിൽ ജഡത്വം അനുഭവപ്പെടുന്നത് വളരെ നന്നായി കുറയും മനസ്സിലും ജഡത്വം അനുഭവപ്പെടുന്നത് വളരെയധികം കുറയും തേൻ കഴിക്കുന്നത് ശരീരത്തിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കും അത് വെറുതെ കഴിച്ചാൽ ഒരു ഫലം തരും അത് തണുത്ത വെള്ളത്തിൽ കഴിച്ചാൽ അത് മറ്റൊരു ഫലം തരും അത് ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ അത് മറ്റൊരു ഫലം തരും നമുക്ക് അത് ചൂടുവെള്ളത്തിൽ കഴിക്കാം കാരണം നമുക്ക് നമ്മുടെ ശരീരവ്യവസ്ഥയെ തുറക്കുകയാണ് വേണ്ടത് തിളയ്ക്കുന്ന വെള്ളത്തിൽ തേൻ ചേർത്താൽ അത് വിഷമായി മാറും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് തേൻ ചേർത്ത് പാചകം ചെയ്യുകയും അരുത് യൂറോപ്യന്മാർ അങ്ങനെ ചെയ്യുന്നത് കാണാറുണ്ട് തേൻ ചേർത്ത് കേക്ക് ഉണ്ടാക്കി അത് പാചകം ചെയ്യും ഒരളവിൽ കൂടുതൽ താപനില ഉയർന്നാൽ തേൻ വിഷമായി മാറും അതുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ചൂടിലേക്ക് തേൻ ചേർക്കാൻ പാടുള്ളൂ വെള്ളം തിളയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും അതിൽ തേൻ ചേർക്കരുത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഉറക്കം ആവശ്യമില്ല ശരീരത്തിന് ആവശ്യം വിശ്രമമാണ് വിശ്രമത്തിന്റെ ഒരു രീതി മാത്രമാണ് ഉറക്കം അങ്ങനെ ആവണമെന്നില്ല നിങ്ങൾക്ക് ഇരിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് നിൽക്കുകയും വിശ്രമിക്കുകയും ചെയ്യാം നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നിങ്ങൾ നിൽക്കുന്നു അതൊരു വിശ്രമമല്ലേ വിശ്രമിക്കാൻ പല രീതികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഊർജത്തിന്റെ ഇക്വേഷൻ മാറ്റുകയാണ് ഊർജത്തിൻ്റെ ഉപഭോഗം കുറയുമ്പോൾ അതിന്റെ ഉൽപ്പാദനം തുടരുകയാണ് അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉണർവ് അനുഭവപ്പെടും കാരണം ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനപരമായി ഊർജത്തിന്റെ സമവാക്യം നിങ്ങൾ ക്രമീകരിക്കുകയാണ് നിങ്ങൾ ഒരു പ്രവൃത്തിയിലാണെങ്കിൽ ഉപഭോഗം കൂടുതലാണ് അപ്പോൾ നടക്കുന്ന ഉൽപ്പാദനം പര്യാപ്തമല്ല കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടും കാരണം ഉപഭോഗം വളരെ കൂടുതലായിരുന്നു നിങ്ങൾ ഉപഭോഗം കുറയ്ക്കുകയും ഉൽപ്പാദനം കൂട്ടുകയും ചെയ്താൽ കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ശക്തി അനുഭവപ്പെടും എന്റെ ജീവിതത്തിൽ ഉറക്കമേ ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ അത് സാധ്യമല്ല ഇപ്പോൾ ശരീരത്തിന് ഒരൽപ്പം ജടത്തമുള്ളതിനാൽ അല്പം നേരം ഉറങ്ങണം ബാക്കി സമയം അത് വിശ്രാന്തിയിലാണ് നിങ്ങൾ ഇതിനെ വിശ്രാന്തിയിൽ നിലനിർത്തുകയാണെങ്കിൽ പിന്നെ ശരീരത്തിന് ഉറക്കം ആവശ്യമുണ്ടാവില്ല അല്ലെങ്കിൽ അത് അത്രയും കൂടുതൽ ക്ഷീണിച്ചിട്ടുണ്ടാകണം അപ്പോൾ ശരീരം ഉറക്കം ആവശ്യപ്പെടുന്നില്ല അതിന് വിശ്രമമാണ് ആവശ്യം അപ്പോൾ നിങ്ങൾക്ക് ഒരു വിശ്രാന്തിയുടെ അവസ്ഥയിൽ ഇരിക്കാൻ കഴിയില്ലെങ്കിൽ അത് ഇതുപോലെ വിശ്രമിക്കാൻ ശ്രമിക്കും നിങ്ങൾക്കിവിടെ പൂർണ്ണമായും വിശ്രാന്തിയിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ ഉറക്കത്തിലേക്ക് പോകാതെ മണിക്കൂറുകൾ ഇങ്ങനെ ഇരിക്കാൻ കഴിയും അല്ലെങ്കിൽ വിശ്രമിക്കാൻ അറിയാവുന്ന ആകെ ഒരു വഴി ഇത് മാത്രമാണ് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യം ഇവിടെ ഇരിക്കുക എന്നതാണ് നിങ്ങൾ വന്ന് ഇവിടെ ഇരിക്കുന്നു നിങ്ങളുടെ തലയിൽ നിന്ന് നിങ്ങളുടെ പാദം വരെ ശ്രദ്ധയെ കൊണ്ടുവരിക എല്ലാം വളരെ വിശ്രാന്തിയിലാണ് എന്ന് ഉറപ്പിക്കുക അതോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ എന്ന് നോക്കുക നിങ്ങൾക്ക് കഴിയാവുന്നേർത്തോളം അതിനെ വിശ്രാന്തിയിലാക്കുക എല്ലാം നിങ്ങളുടെ ബോധത്തിൻ്റെ പരിധിയിലല്ല നിങ്ങൾക്ക് കഴിയാവുന്നേർത്തോളം അതിൻ്റെ ബോധത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക നിങ്ങൾ ദിവസവും പത്ത് മണിക്ക് കിടന്നുറങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉറക്കം അരമണിക്കൂർ കൂടി നീട്ടിവെക്കും പത്തുമണിയാകുമ്പോൾ നിങ്ങൾ ഉറക്കം തോന്നില്ല സ്വാഭാവികമായും നിങ്ങൾ ഉണർന്നിരിക്കും